വെൽക്കം ബാക്ക് ടു ബിസിനസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ. ബിസിനസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷന്റെ ഇന്നത്തെ ഒരു അധ്യായത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ താല്പര്യപ്രകാരം ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാമോ എന്നുള്ള ഒരു കമൻറ്റ് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. 8% മുതൽ 40% വരെ ലാഭം ലഭിക്കുന്ന ഒരു കച്ചവടമാണ് മിനി സൂപ്പർ മാർക്കറ്റിലൂടെ നടക്കുന്നത്. ഇതിൽ ചില പ്രൊഡക്റ്റുകൾക്ക് 80-90% വരെ ലാഭം ലഭിക്കുന്ന പ്രൊഡക്റ്റുകൾ വെജിറ്റബിൾസ് ഐറ്റംസിലുണ്ട്. കച്ചവടം ചെയ്യുന്ന സമയത്ത് ഗ്രോസറി ഐറ്റംസുകളിൽ, അതായത് ബ്രാൻഡഡ് ഐറ്റംസുകളിലൊക്കെ തുച്ഛമായ ലാഭം എടുക്കുമ്പോൾ, പാക്ക് ചെയ്ത നോൺ ബ്രാൻഡഡ് ഐറ്റംസുകളിലൊക്കെ 40-50% വരെ ലാഭവും വെജിറ്റബിൾസ്, ബേക്കറി, ഫ്രൂട്ട്സ് തുടങ്ങിയ ഐറ്റംസുകളിലൊക്കെ 60-80% ലാഭവും ലഭിക്കുന്നു. ഇതിൽ ചില പ്രൊഡക്റ്റുകൾക്ക് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും 10-15-20% വരെ ലഭിക്കുന്ന ഐറ്റംസുകളുമുണ്ട്. എന്നാൽ പലതുള്ളി പെരുവള്ളം എന്ന രീതിയിൽ ആവറേജ് 30% ലാഭം ലഭിക്കുന്ന നല്ലൊരു ബിസിനസ് ആശയമാണ് മിനി സൂപ്പർ മാർക്കറ്റ് എന്നുള്ളത്. പക്ഷേ നമ്മളൊരു മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ആശയങ്ങൾ അറിയാനോ പുതുതായിട്ട് തിരയുന്നതോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കമൻ്റായിട്ട് ചെയ്യുക. അത് ഞങ്ങൾ തീർച്ചയായും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് വീഡിയോ പ്രസൻറ്റേഷനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ എക്യുപ്മെൻസുകളും പ്രൊഡക്റ്റ് ഡീറ്റെയിൽസുകളും ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വിവരങ്ങളും മൊത്തം ഞങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ആവശ്യമുള്ളവർ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റാസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനലിലൂടെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം. തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഒരു ടൗണായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലം പറഞ്ഞത് ഒരു ഗ്രാമപ്രദേശങ്ങളിലാണ്. ഗ്രാമപ്രദേശങ്ങളിലാവുമ്പോൾ അവിടെ കൂടുതൽ ആളുകൾക്ക് അങ്ങാടികളിലേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടിലൂടെ നമ്മുടെ സാധനം വിറ്റൊഴിവാക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതിൽ നമ്മൾ പ്രൈസ് ഒരു തൊട്ടടുത്തുള്ള മാർക്കറ്റിലെ സെയിം പ്രൈസിൽ നമ്മളൊരു ഗ്രാമപ്രദേശങ്ങളിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ്, മിനി സൂപ്പർ മാർക്കറ്റായിട്ട് എല്ലാ ഐറ്റംസും ഉള്ള ഒരു ഷോപ്പ് തുറക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നമുക്ക് ആ ഒരു ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒരു 100-200 വീടുകളുടെ സ്ഥിരം കച്ചവടം ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു കച്ചവടം മാത്രം മതി. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഈ ഒരു സ്ഥാപനം മാറ്റുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അഡീഷണൽ ബെനിഫിറ്റാണ് റെൻ്റ്. നമ്മൾ സ്ഥാപനം തുടങ്ങുന്ന സ്ഥാപനത്തിന് വേണ്ട റെൻ്റ്, ഒരു മാസത്തേക്കുള്ള റെൻ്റ് വളരെ തുച്ഛമായ രീതിയിലുള്ളൊരു റെൻ്റിലേക്ക് നമുക്ക് വരും. അതുപോലെ ബിൽഡിങ്ങിന് കൊടുക്കുന്ന അഡ്വാൻസിലുള്ള വലിയൊരു കുറവ് വരും. നമുക്ക് ബിൽഡിങ്ങിന് വരുന്ന അഡ്വാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടൗണിലൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 3-4 ലക്ഷം രൂപ നമ്മളൊരു ബിൽഡിങ്ങിന് റൂമിന് അഡ്വാൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അതൊരു ഗ്രാമപ്രദേശങ്ങളിലാണ് തുടങ്ങുന്നതെങ്കിൽ ഈ അഡ്വാൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ടൗണുകളിൽ തുടങ്ങുമ്പോൾ നമുക്ക് നേരിടാൻ പോകുന്ന മറ്റൊരു പ്രയാസം കൂടി ഇതാണ്, റെൻറ്റിലുണ്ടാകുന്ന വലിയ തോതിലുള്ള വർധനവ് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് അതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിൽക്കുന്ന പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് അരി, പഞ്ചസാര തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ പോപ്പുലറായിട്ടുള്ള സാധനങ്ങളാണ്, എല്ലാവർക്കും വില അറിയാം. അത്തരം സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ വിലയിൽ തന്നെ വിൽക്കാൻ പാടുള്ളൂ. അതിൽ നിന്ന് ഒരു 50 പൈസ പോലും കൂട്ടി വിൽക്കാൻ ശ്രമിക്കരുത്. അത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഗുഡ്വില്ലിനെ ബാധിക്കും. അതുപോലെ വെജിറ്റബിൾസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയുള്ളി, ഉരുളക്കിഴങ്ങ്, അതേപോലെ തക്കാളി, ഈ 3 ഐറ്റംസുകൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വില അറിയുന്ന സാധനമാണ്. പച്ചമുളക്, ഇത്തരം സാധനങ്ങൾ ഒരു കാരണവശാലും മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഒരു
50 പൈസ പോലും കൂട്ടി വിൽക്കാൻ ശ്രമിക്കരുത്. ഇത്ര കാര്യങ്ങളാണ്. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പിന്നെ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കൽ കഴിഞ്ഞു, നമ്മളിനി പർച്ചേസ് ചെയ്യുന്ന രീതികളാണ് അതിൽ ശ്രദ്ധിക്കാറുള്ളത്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് അതേപോലെ ഫ്രൂട്ട്സ് ഇത് നമ്മളെ തൊട്ടടുത്തുള്ള ടൗണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കുറഞ്ഞ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്താൽ മതി. കാരണം തൊട്ടടുത്തുള്ള ടൗണുകളിൽ നിന്നാവുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി വിൽക്കേണ്ട ആവശ്യമില്ല. ഗ്രാമപ്രദേശങ്ങളിലാവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടുവന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വാങ്ങാം. അതുപോലെ ഗ്രോസറി ഐറ്റംസുകൾ നമുക്ക് എത്രയും സ്റ്റോക്ക് ചെയ്യാം. അത് കേട് വരാത്ത ഐറ്റംസുകളാണ്. അരി, പഞ്ചസാര തുടങ്ങിയിട്ടുള്ള ഗ്രോസറി ഐറ്റംസ്, ബിസ്ക്കറ്റുകൾ, മറ്റു കടല തുടങ്ങിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് എത്രയും സ്റ്റോക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ തൊട്ടടുത്തുള്ള വലിയ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് റെഡി ക്യാഷിന് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് കോസ്റ്റ് കുറഞ്ഞു കിട്ടും, അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നീട് ഈ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിൽ എന്തൊക്കെ എക്യുപ്മെൻസ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമുക്ക് വേണ്ട എക്യുപ്മെൻസുകൾ എന്ന് പറയുന്നത് ഒന്ന് തുലാസ് തന്നെയാണ്. അളവ് തൂക്കാനും തൂക്കം റെഡിയാക്കാനുള്ള തുലാസ് നമ്മൾ നിർബന്ധമായിട്ടും വാങ്ങണം. ഒരു ഫ്രീസർ വേണം. ഒരു കൂളിംഗ് വാട്ടറുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, ഡ്രിങ്കിങ് വാട്ടർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രിഡ്ജ് വേണം. ഫർണിച്ചറുകൾ വേണം. നമ്മുടെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനുള്ള ഒന്ന് രണ്ട് ടേബിളുകൾ, തൂക്കം അതായത് തുലാസ് വെക്കാനും മറ്റു സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ടേബിളുകൾ വേണം. പിന്നെ ഒരു ഷെൽഫ് വേണം, കൗണ്ടർ വേണം. പിന്നെ ചായ അടിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്ലംബിംഗ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. നമുക്ക് വെള്ളം ലഭിക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ള സൗകര്യം കിട്ടുന്ന സ്ഥലമായിരിക്കണം അത്. വെള്ളത്തിനുള്ള അറേഞ്ച്മെൻ്റ് നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു CCTV കൊടുക്കുന്നത് നല്ലതാണ്. കാരണം സാധനങ്ങൾ കളവ് പോകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് നമുക്കൊരു CCTV ക്യാമറ സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഇൻവേർട്ടർ നിർബന്ധമായിട്ടും വെക്കുക. കാരണം രാത്രി കാലങ്ങളിലൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് വെളിച്ചം ലഭിക്കുന്നതിന് ഒരു ഇൻവേർട്ടർ സെറ്റ് ചെയ്യണം. കബോർഡുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തട്ടുകൾ, നമ്മൾ സാധനങ്ങൾ അടുക്കി വെക്കാനുള്ള തട്ടുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലൈവുഡിൻ്റെ കനം കുറഞ്ഞ ഷീറ്റ് വാങ്ങിയിട്ട് അത് ആംഗ്ലയർ വെച്ച് പിടിപ്പിച്ച് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു രീതി. കുറഞ്ഞ ചിലവിൽ നമുക്ക് ഒരു 10 മീറ്റർ ചുറ്റളവിലുള്ള ഒരു പിന്നെ റൂം മൊത്തത്തിൽ നമുക്കൊരു 3-4 അടുക്കുകളായിട്ട് തട്ട് ക്രിയേറ്റ് ചെയ്യാൻ വെറും 4,000-5,000 രൂപയുടെ ഉള്ളിൽ നമുക്ക് ഒതുക്കാൻ കഴിയും. റെഡിമെയ്ഡ് തട്ടുകൾ ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ സൈറ്റിൽ പിന്നെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ റെഡിമെയ്ഡ് തട്ടുകൾ വാങ്ങാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രക്കാരെ കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അത് നമ്മളെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഓപ്ഷനലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരു സോഫ്റ്റ്വെയറും അതുപോലെ ഒരു കമ്പ്യൂട്ടർ ബില്ലിങ്ങും വെക്കുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് പ്രോഫിറ്റ്, ഒരു ദിവസത്തെ വിറ്റുവരവ്, അതുപോലെ ഒരു മാസത്തെ നമ്മുടെ ടേൺ ഓവർ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. അതും കൂടി ചെയ്യാൻ ശ്രമിക്കുക. അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല. ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ളൊരു സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എന്തെല്ലാം ഐറ്റംസാണ് ഒരു മിനി സൂപ്പർ മാർക്കറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, റൈസ്, ഗ്രോസറി ഐറ്റംസുകൾ, ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ്, ബേക്കറി പ്രൊഡക്ട്സ്, ഇത്രയും സാധനങ്ങൾ മിനിമം ഒരു മിനി സൂപ്പർ മാർക്കറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. ഇതിൽ എന്തെല്ലാം ഐറ്റംസുകളാണ് ഇതിൽ കൂടുതൽ വരുന്നത് എന്നുള്ളത് മൊത്തം ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് അത് PDF ഫയലാക്കിയിട്ട് ഞങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ആവശ്യക്കാർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഈ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് നമ്മളൊരു 2 റൂം, അതായത് ഒരു 10 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുള്ള ഒരു റൂമിൽ മിനിമം വേണം നമുക്കൊരു സ്പൈസ്. ആ ഒരു സ്പേസിൽ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്യാൻ മിനിമം വരുന്ന ഒരു ചിലവ് എന്ന് പറയുന്നത് ഏകദേശം 7 ലക്ഷം രൂപയാണ്. നമ്മൾ ഈ പറഞ്ഞ എക്യുപ്മെൻസും അതുപോലെ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാം അടക്കം നമുക്ക് വരുന്നത് മിനിമം 7-8 ലക്ഷം രൂപയാണ് ഇതിൽ ചിലവ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10,000-12,000 അല്ലെങ്കിൽ ഒരു 6,000-10,000 രൂപയുടെ സെയിൽ ഒരു ദിവസം നടക്കുകയാണെങ്കിൽ തന്നെ സുഖസുന്ദരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ബിസിനസ്സുമായി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.